മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ച രാപ്പകൽ സമരം തുടങ്ങി. തത്സമയം സെക്രട്ടേറിയറ്റിന്റെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. തത്സമയ സംരക്ഷണം. മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബാരിക്കേഡിന് മുകളിൽ കടക്കാനുള്ള ശ്രമം. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ എൻ ഡി എയും കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസും മാർച്ച് നടത്തി. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ബി ജെ പിയുടെ മാർച്ചാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടക്കുന്നു. എറണാകുളത്ത് ദൃശ്യങ്ങൾ. മന്ത്രി കെ ടി ജലീലിനെതിരായ രാജി ആവശ്യപ്പെട്ടുള്ള സമരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച വളരെ ശക്തമായി തുടർന്നു. അതിനുശേഷം ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ വീണ്ടും പുനരാരംഭിച്ചു. ശക്തമായ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനങ്ങളായി തുടങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ എറണാകുളത്ത്, തിരുവനന്തപുരത്ത് രണ്ടിടത്തും മാർച്ച് നടക്കുന്നു. കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ മാർച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് രാജി ചേരുകയാണ്. രാജി, വിവരങ്ങൾ. ജിമ്മി, ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. തുടക്കം മുതൽ വരെ സമാധാനപരമായി നടത്തിയൊരു മാർച്ചായിരുന്നു. പിന്നീട് ഈ മാർച്ചിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ എഴുതിയിടത്തോടുകൂടിയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് മാറിയത്. പോലീസിന്റെ കയ്യിൽ നിന്ന് പ്രവർത്തകർ ഈ പേപ്പർ ആദ്യം വലിച്ചെടുത്ത് നശിപ്പിച്ചു. തുടർന്ന് പ്രതിഷേധവുമായി പ്രവർത്തകർ ബാരിക്കേഡിന് സൈഡിലൂടെ മറികടന്ന് കമ്മീഷൻ ഓഫീസിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് പോലീസ് തടയുകയായിരുന്നു. ഇതിങ്ങനെ ഇത്തരത്തിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർച്ച് സമാധാനപരമായി അവിടെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. എന്തായാലും മാർച്ച് ഇപ്പോൾ ബാരിക്കേഡ് മുഴുവനായിട്ടും പോലീസ് വലിച്ചുകെട്ടി ഇങ്ങോട്ടുള്ള വഴി മുഴുവനായിട്ടും അടച്ചിട്ടുണ്ട്. നന്ദി രാജി. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധ പ്രകടനങ്ങളാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചത്. അണ്ണിനെ വെച്ചു, പെണ്ണിനെ വെച്ചു, ആരവൻ നടത്തിയ പിണറ